നമ്മൾ കണ്ടുപിടിച്ചതേ അല്ല, നമുക്ക് മുമ്പുള്ള മനുഷ്യന്മാർ കണ്ടുപിടിച്ച് അത് രേഖപ്പെടുത്തി നമ്മളത് വായിച്ചെടുത്ത് നമ്മൾ നമ്മുടേതാക്കി മാറ്റി. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണ് മനുഷ്യൻ അറിവ് നേടുന്നത്? ഈ അറിവ് നേടുക എന്നത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യ, മനുഷ്യനല്ലാത്ത ഒരു ജീവിക്കും അറിവ് നേടാൻ സാധിക്കില്ല. പണ്ട് അവർക്ക് ജന്മനാവുന്ന അറിവല്ലാതെ പുതിയ ഒരു അറിവ് അവരുടെ ജീവിതത്തിലേക്ക് ആവായിക്കാൻ ഒരു ജീവിക്കും കഴിയില്ല, മനുഷ്യനല്ലാതെ. അതുകൊണ്ട് അമ്മ അല്ലേ? തീർച്ചയായിട്ടും ബാക്കിയുള്ള 20%
അപ്പൊ പാപ്പ പണിയായിരുന്നൊക്കെ ഉമ്മ പറഞ്ഞു ശാസ്ത്രത്തിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നല്ല മാർക്കിട്ട് ഓരെ സെക്കൻഡ് ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് ഓരോ ക്ലാസ് ടീച്ചർ അത് പറഞ്ഞിട്ടത്രേ. അമ്മാടും വന്നു അമ്മാട് പോലെയാണ് ആ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് നാട്ടിൽ അപ്പൊ അമ്മാട് പോലെ ചേർത്ത് പഠിക്കാനുള്ള ആഗ്രഹം എന്നൊക്കെ എന്റെ അമ്മ അങ്ങനെ വാപ്പാട് പറഞ്ഞു. അപ്പൊ വാപ്പാടത്തെ കേട്ടിട്ട് പറഞ്ഞു ഞാൻ തിരുവനന്തപുരം ആർമി കോളേജിൽ സി പി യു കോളേജിലോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞാല് ഓനെ കൊണ്ട് ചെല്ലാമാണ് എന്നോട് സീറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ തിരുവനന്തപുരം ആർമി കോളേജ് കൊണ്ടുവച്ചു അല്ലെങ്കിൽ അരി കോഴ്സുകളും സ്ഥലത്ത് കൊണ്ടുവച്ചു എന്റെ എല്ലാ സ്വപ്നങ്ങളും പറഞ്ഞു. ആകപ്പാടെ ഉറങ്ങണോ എഴുതി ഓടണോ അങ്ങനെ ഒരു പേപ്പറും പേനയില്ല കയ്യിൽ തന്നിട്ടാണ്ട് ഈ ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യന്റെ പേരെയാ പറഞ്ഞ എന്റെ വാപ്പാന പേര് ആ വലിയതൊക്കെ പേപ്പർ എഴുതി അന്നങ്ങനെ അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ഞാൻ തിരുക്കങ്ങാടി കോളേജിൽ പഠിച്ചു. അതിനുശേഷം അഞ്ചു കൊല്ലം അരീക്കോട് സുല്ലം സലാം ആർമി കോളേജിൽ പഠിച്ചു. ഇന്ന് ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയും അന്ന് എന്റെ വാപ്പ എടുത്ത ആ തീരുമാനം എന്റെ ജീവിതത്തിൽ 100% നന്നായിരുന്നു. കാരണം എന്റെ കൂടെ പഠിച്ച് പത്താം ക്ലാസ് പഠിച്ച് അന്ന് ട്രെയിനിങ്ങിന് വേണ്ടി വിവിധ കോളേജുകളിൽ പോയവരൊക്കെ രാഷ്ട്രീയം കളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയായി. അതിൽ ഏറ്റവും വലിയ ഉയർന്ന ആളുമ്പോ വസ്ത്ര കണ്ടക്ട ബാക്കിയുള്ളവരൊക്കെ എന്റെ താഴെ. ഇന്ന് ഞാൻ എന്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോ ഈ പറയപ്പെട്ട ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ വീടിന്റെ കുടിന്റെ മുന്നിന്റെ മടക്ക് തരുന്ന നാട്ടില് എവിടെ വന്ന് സുഖം തന്നെയാണ് ഓരോ ബഹുമാനിക്കും. ആ ബഹുമാനത്തിന്റെ കാരണം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് എന്റെ വാപ്പാന്റെ ദൃഢമായ ഒരു നിശ്ചയമാണ് ഒരു തീരുമാനമാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ തിരഞ്ഞെടുത്ത ഈ വഴി അത് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമല്ലാത്ത വഴിയായിരുന്നാലും ഈ വഴിയായിരുന്നു എന്റെ ജീവിതത്തിന്റെ ശരിയെന്ന് ഇനിയുള്ള ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കും. കാരണം വർത്തമാനകാലത്തെ ജീവിത സാഹചര്യങ്ങൾ വളരെ അപകടകരമായ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ ഇടക്കിടക്ക് കഞ്ചാവ് ഹശീഷ് അതേപോലത്തെ മാരകമായ മയക്കു മരുന്ന് പിടിക്കും. കുറച്ചൊന്നല്ല ഹിന്ദൻ കണ്ടിട്ട് അപ്പിക്കല് ഇത് പിടിച്ചിട്ട് ആ കുറ്റവാളികളെ പോലീസ് ചോദ്യം ചെയ്യുമ്പോ ഇത് നിങ്ങൾ എവിടെയാണ് വിറ്റഴിക്കാറുള്ളതെന്ന് ചോദിക്കുമ്പോ അവർ പറയുന്ന മറുപടി തലങ്ങൾ ഈ മയക്കു മരുന്നുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകളുടെ അവസ്ഥ അത്രയും മോശമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ വൃത്തികെട്ടക്കര പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകുന്നത് മഞ്ഞ പ്രസിദ്ധീകരണങ്ങളെന്നോ നീലം സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചിത്രങ്ങളുമായി ചില വൃത്തികെട്ട മാഗസിനുകൾ ഇറങ്ങാറുണ്ട്. ആ മാഗസിന് നമ്മുടെ നാട്ടിലൊന്നും വാങ്ങാനൊന്നുമില്ല, അങ്ങാടിയിൽ വാങ്ങാനൊന്നുമില്ല, സൂപ്പർ മാർക്കറ്റുകളിലോ ബുക്ക് സ്റ്റാളുകളിലോ വാങ്ങാനൊന്നുമില്ല. ഈ സാധനം എവിടെ വാങ്ങാൻ സ്കൂളുകൾക്ക് സമീപത്തുള്ള ചെറിയ പെട്ടിക്കടയിൽ പോയിട്ട് നല്ല കടക്കാരനോട് ചോദിച്ചാൽ അയാൾ പെട്ടിന്റെ ബാഗിൽ നിന്ന് ഈ ചുരുങ്ങിയ പേരിലുള്ള മാഗസിൻ എടുത്ത് തോന്നിവാസങ്ങൾ അത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിന്റെ പിൻപകൽ നടക്കുന്നത്. ഒരു നാട്ടില് വിദ്യാഭ്യാസമുള്ള 10 ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന 10 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ പേടിയോടുകൂടി സമൂഹം നോക്കിക്കാണുന്ന ഒരു അവസ്ഥ അല്ലേ? മനുഷ്യനെ നന്നാക്കേണ്ട വിദ്യാഭ്യാസം എവിടെയാണ് മനുഷ്യനെ ചേർത്ത് തുടങ്ങിയത്? നമ്മുടെ നാട്ടില് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് കൊടി പിടിച്ച് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി 100 കണക്കിന് ആളുകളെ കൊന്നെടുക്കുന്ന ആ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് എന്ന് പരിശോധിക്കുമ്പോ വലിയ എഞ്ചിനീയർമാരാണ്, പഠിക്കാത്തവരല്ല. നിരപരാധികളായ 100 കണക്കിന് ആളുകളെ കൊന്നുകളയാനാണ് അവരുടെ വിവരം അവർക്ക് പ്രചോദനമായത്. ഒരു പാവം രോഗി എന്റെ ചെലവ് ഞാൻ നടത്തിക്കാം. ഈ സാധു മനുഷ്യന് ഈ ഡോക്ടർ ദൈവത്തെ പോലെ, കാരണം 1000, 10000 ചെലവ് വരുന്ന സർജറി ഈ ഡോക്ടർ
ഇയാൾ പുറത്തിറങ്ങി വയറുവേദനയൊക്കെ മാറി കുറച്ചു കാലം കഴിഞ്ഞ് ഇയാൾക്ക് വേറൊരു അസുഖം. അങ്ങനെ ആ വേറെ അസുഖത്തിന് വേണ്ടി പരിശോധിച്ച് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കെ സംഗതി മനസ്സിലാക്കുക, അയാളുടെ ഒരു വൃക്കതാണ്, അയാളുടെ വൃക്കതാണ് ഒരു വൃക്ക, മറ്റേ വൃക്ക ചെത്തിക്കൊണ്ടേ. അപ്പൊ ആരെ ചെത്തിക്കൊണ്ടായി? അന്ന് ആവശ്യമില്ലാത്ത ഒരു സർജറി സൗജന്യമായി ഇയാൾക്ക് നിശ്ചയിച്ച ഡോക്ടർ ഇയാളോട് ഇഷ്ടം കൊണ്ടുള്ള സർജറി ഇതൊക്കെ ഒരു വൃക്കമില്ല. 30 ലക്ഷം 40 ലക്ഷം കിട്ടും, ഒരു മനുഷ്യന് മുമ്പിലില്ലാത്തതല്ല. ഡോക്ടറിനാണ് വിൽക്കുന്നത്, ആ ഡോക്ടർ ഇവരല്ലാത്ത ഡോക്ടർ. അവർ ഡോക്ടറാണ് ചുരുങ്ങിയത് 5 കൊല്ലം MBBS പഠിച്ച് പിന്നെ സർജറി ആണെങ്കിൽ പിന്നെ 2 കൊല്ലം പഠിച്ചാലൊക്കെ. അയാൾ ഇപ്പൊ ഈ കാലം അയാൾ മെഡിക്കൽ ശാസ്ത്ര പുസ്തകങ്ങളിൽ കലത്തി കുടിച്ച് പഠിച്ചിട്ടും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവനെ അപഹരിച്ചെടുക്കാൻ അയാൾക്ക് ഒരു മടി തോന്നില്ല, ഒരു മടി തോന്നില്ല. വിദ്യാഭ്യാസം അയാൾ നന്നാക്കി, വലിയ വലിയ പേര് കേട്ട എഞ്ചിനീയർമാർ നേതൃത്വം കൊടുക്കുന്ന അവരുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന റോഡുകളും പാലങ്ങളും ഒക്കെ ഉദ്ഘാടനത്തിന് മുമ്പേ പൊളിഞ്ഞു പോകാൻ കാരണം എന്താ? അവര് കൈക്കൂലി വാങ്ങിയിട്ട് കോൺട്രാക്ടർമാർക്ക് ആവശ്യമായ കമ്പി ഇല്ലാതെ, ആവശ്യമായ സിമെന്റ് ഇല്ലാതെ, ആവശ്യമായ മെറ്റൽ ഇല്ലാതെ കള്ളപ്പണിക്ക് അവർ കൂട്ടുന്നത് കൊണ്ട് രാജ്യത്തിന്റെ വരുമാനം കൊണ്ടുണ്ടാക്കുന്ന പാലങ്ങളും റോഡുകളും ഒക്കെ മാസങ്ങൾ കൊണ്ട് തകർക്കുന്ന ഇപ്പോഴായി ഈ എഞ്ചിനീയർമാർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാ ആണോ? നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി പഠിച്ചു കൊടുക്കുന്ന അട്ടകളെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരില്ലേ? അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാ. അവർക്ക് എപ്പോഴും വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടല്ല. വിദ്യാഭ്യാസം മനുഷ്യനെ നന്നാക്കുമെന്ന സിദ്ധാന്തം ലോകത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്താ വെച്ചാൽ ഞങ്ങളെ മാറ്റുന്നത് തരണം, നിങ്ങളെ വാങ്ങാൻ എന്തിനു നിങ്ങളെ ജാമ്യ നിർമ്മിയെ ചേർക്കുന്നില്ല എന്നാ പിന്നെ പറയാം. സാധാരണ ഒരു പാപ്പ തന്റെ മകനിങ്ങനെ വളർന്നു വരുമ്പോ പാപ്പാന്റെ മനസ്സിലെ ചിന്ത എന്താ? എന്റെ മോനെ പഠിപ്പിക്കണം, എന്തിനാ പഠിപ്പിക്കണ്ടേ, എന്തിനാ പഠിപ്പിക്കണേ, പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സിന് പഠിപ്പിക്കണം, എന്നിട്ടോ എന്നിട്ട് മോനെ നല്ല വരുമാനം ഒരു ജോലി കിട്ടണം, എന്നിട്ടോ എന്നിട്ട് നല്ല വരുമാനം ഉണ്ടാവണം. അതായത് അവരവരുടെ മക്കളെ ഒരു ATM ആക്കി മാറ്റാൻ എങ്ങനെ മക്കൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റും? അതിനാവശ്യമായ വിദ്യാഭ്യാസം കൈക്കൂലി കൊടുത്തിട്ട് മെഡിക്കൽ കോളേജുകളിലൊക്കെ 1 കോടി രൂപ MBBS പഠിക്കാനായി 1 കോടി രൂപ കൈക്കൂലി ഫീസ് വേറെ, ഫീസ് വേറെ 1 കോടി രൂപ കൈക്കൂലി. ഈ 1 കോടി രൂപ കൈക്കൂലി വാങ്ങി കൊടുത്ത് പിന്നെ ഫീസും കൊടുത്ത് പഠിച്ച ഒരു കുട്ടി ഡോക്ടറായാൽ ഓൻ എങ്ങനെയാണ് പിന്നെ ആ രോഗികളെ ചൂഷണം ചെയ്യാറില്ല? ഓൻ എങ്ങനെയാണ് രോഗികളെ ചൂഷണം ചെയ്യാറില്ല? കാരണം പഠിക്കാൻ വേണ്ടി കോടികളാണ് മുടക്കിയത് അല്ലെ? അപ്പൊ ഇപ്പൊ പൊതുവെ എല്ലാ രക്ഷിതാക്കളും അവരവരുടെ മക്കളെ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന മെഷീനുകളാക്കി മാറ്റാൻ ഏത് കോഴ്സിന് ചേർത്ത് പഠിപ്പിക്കണം, പെട്ടെന്ന് അവിടെ ജോലി കിട്ടുക, ഏത് ജോലിക്കാണ് പോകാൻ ശമ്പളം കിട്ടുക, ഇത് നോക്കിയിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങളെ വാപ്പാരെയും ചെയ്തില്ല. ഞങ്ങളെ വാപ്പാർക്ക് അറിയാമോ പ്രസ്തുതം കഴിവ് ചേർത്ത് പിന്നെ ഡിഗ്രിച്ചോ ഡിഗ്രിയോ പഠിപ്പിച്ച് കുറച്ച് കൈകൂലിയൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ വാങ്ങി ഒരു ഡിഗ്രി വാങ്ങി എന്റെ കുട്ടി ഡിഗ്രി കഴിഞ്ഞു എന്ന് പറയാൻ ഞങ്ങളെ വാപ്പാർക്ക് അറിയേണ്ടല്ല. പിന്നെ എന്തിന് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നേടി ഇവിടെ എത്തി എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്, നമ്മളോടൊക്കെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥനകള്? ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട്
ഉപകാരപ്രദമായ അറിവ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ. മനസ്സിലാക്കി ആ സൃഷ്ടാവിനെ ഉൾക്കൊണ്ട് ആ സൃഷ്ടാവിനെ അനുസരിച്ച് ജീവിക്കാൻ
കുഞ്ഞാവ് സമാധാനത്തോടെ ജീവിക്കാം. രണ്ട്, നാളെ പറഞ്ഞു മരിച്ചാൽ എത്ര പൈസ ഉണ്ടാവും മരിച്ചാലും പരിഹരിക്കാനാണ് എ പ്ലസ് പി സൂത്രവാക്യം ഉപയോഗിക്കുന്നത് മനസ്സിലായില്ല. എങ്ങനെ
രണ്ടാമത്തെ ഭയത്തിൽ നമുക്ക് ദാഹിക്കുന്ന സമയത്ത് നല്ല ദാഹമുണ്ട്. ഒരു രണ്ടാമത്തെ ഭയപ്പെടലിൽ ഒരാൾ കോച്ചേരി പിടിച്ചിട്ട് കയ്യിട്ട് തരവീട്ട് നമുക്ക് വളർത്തിക്കാൻ പറ്റുമോ? പറ്റൂല. അതെല്ലാം കണ്ടു നോക്കണം, കുടുംബം നോക്കണം. നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവേണ്ട കാരണം ഉറപ്പുവെച്ച് പഠിച്ചാണ്. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവേണ്ട കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ അക്ബർ ചക്രവർത്തിയുടെ പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ അശോക ചക്രവർത്തിയുടെ ഭരണ പരിഷ്കാരങ്ങൾ കലിംഗ രാജ്യത്തിന്റെ പ്രത്യേകതകൾ അടിമപക്ഷത്തിനെതിരെ വല്ല വല്ല ഉപകാര അതോട് ഞമ്മക്കുന്നത് ഇന്നത്തെ വാപ്പ മദ്രസ് ചേർത്ത മണി ഒരു അഞ്ചു വയസ്സുള്ള സമയത്ത് കൊണ്ടുപോകാം. ഞങ്ങളെ മദ്രസിൽ ഒരൊറ്റ കൊല്ലാക്കിയ പഠിക്കാൻ ഒറ്റമല്ല കുറെ കുട്ടികൾ അയാൾ കണ്ണൂരിങ്ങനെ കസരത്തിൽ പോകലാ അപ്പെല്ലാം പോകും. അങ്ങനെ ഇപ്പോഴാണ് മദ്രസിലൊക്കെ ഓരോ ക്ലാസ്സും ഓരോ അധ്യാപകട്ടെ. അത് ഈ കൊല്ലാക്കാരൻ നാട്ടിലെ വീട് പൊട്ടത്തനെ മുണ്ടം കണ്ടുകയൊക്കെ ഭയങ്കര ഉണ്ടെങ്കിൽ അങ്ങനെ വാപ്പ നീക്കി കൊല്ലാക്കാരൻ നിർത്തി കൊല്ലാക്കാരൻ നാട്ടിലെ വീട് കൊല്ലാക്കന്നെ അങ്ങനെ പതുക്കെ ചേർത്ത് പിടിച്ചു. എന്താണ് പേര്? ഞാൻ പേരെ പറഞ്ഞു. അവനോട് പറഞ്ഞേ പിന്നെ ഞാൻ ആൾക്കാരുടെ ഒരു സദസ്സിൽ കയറി വരുമ്പോഴേ സലാം പറഞ്ഞിട്ട് വരണമെന്ന് എനിക്ക് അറിയേ. കുട്ടിയല്ലേ, ഞാൻ അന്ന് പഠിച്ചതാണ്. ഇന്ന് പെങ്ങളൊന്നുണ്ട് അസലാമായെന്ന് പറയുമ്പോഴും എനിക്ക് ആ വല്ലാത്തൊന്നും അന്ന് അഞ്ചു വയസ്സിലൊന്ന് ആ വല്ലാത്ത പഠിച്ചതാണ്. നാലാളുടെ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോ അസലാം വലയക്കൊന്ന് പറയണം കേട്ടോ. ഇതാണ് ഉപകാരപ്രദമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരം ചെയ്യാം, നമുക്ക് ജീവിക്കാനുള്ള ഹലാലായ വരുമാനം കണ്ടെത്താനും അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാനും നമ്മളെ സഹായിക്കുന്നവരറിവ് അത് ഉപകാരപ്പെടുന്ന അറിവ്. എന്നാൽ അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് നമ്മളെ അകറ്റിയെടുക്കുന്ന വേണ്ടാത്തരങ്ങളും പ്രോതിമാസങ്ങളും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏതൊരു അറിവും ദുഷിച്ചറിവ. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ദുഷിച്ച അറിവുകളുടെ വേണ്ടാത്തരങ്ങളുടെ കൂമ്പാരം ആണും പെണ്ണും വ്യത്യാസങ്ങളില്ലാതെ സദാചാരബോധത്തിന്റെ തരിപോലില്ല. എന്റെ ഒരു സുഹൃത്ത് പ്രായമുള്ള എന്നോട് ഒരു രാവിലെ മുതൽ പറയാൻ ഉസ്താദെ എന്റെ മോൻ എന്താ വീട്ടിട്ട് കണ്ടു കുറിച്ചുകൊണ്ട് വന്നു. എനിക്ക് അത്ഭുതമായി. നമ്മുടെ മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ ഓന മാറ്റിയിട്ട് നമ്മുടെ സമ്മാനം കൊടുത്ത പയ്യല അപ്പൊ കണ്ടു കുറിച്ചത്രേ. ഞാൻ അവന്റെ വീട്ടിൽ ഓനെ വിളിച്ചോളാം ഇതെല്ലാം കണ്ടു കുറിച്ചോ ഓ പറഞ്ഞ കണ്ടു കുറിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വാപ്പാനന്മാരെ ചോദിക്കട്ടെ. അപ്പൊ ഓ പറഞ്ഞ എന്റെ കണ്ണുനീലാക്കിയത് എന്റെ വാപ്പയാണ് എന്റെ കണ്ണുനീലാക്കി. അപ്പൊ ഓ വിശദീകരിക്കാണ് ഓന്റെ വാപ്പമാരെ പുറത്തുള്ള അന്യ സംസ്ഥാനത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കുന്നതാക്കി അവിടെ ആറ് മാസം നിന്നപ്പോ തന്നെ ഓ നിസ്കാരം നിർത്തി എല്ലാം നിർത്തി അവസാനം കണ്ണു കൂടി തുടങ്ങി. അപ്പൊ ഓൻ ആദ്യ വാപ്പാരുടെ പുറത്തുള്ള വാപ്പായി സ്ഥലം ചെയ്തിട്ടോ എന്നെ നിർത്തണ്ട. പക്ഷെ വാപ്പ വീട്ടില് വാപ്പാതും അങ്ങനെ എത്രയും പെട്ടെന്ന് പൈസ താങ്ങാണ്ട ഒരു എ ടി എം ആക്കി മാറ്റണമായിരുന്നു. അതുകൊണ്ട് അവരെ കൊണ്ടെ ചേർത്ത് ആറു മാസം കൊണ്ട് മകൻ നല്ല കുടിയനായിട്ട് മാറി. വാപ്പ സങ്കടപ്പെട്ട് കൊടുക്കുക. അതായത് ആദ്യം രണ്ട് ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് വാപ്പ നിങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങളെ വാപ്പ എന്തിനാണ് രാമയാണ് കയ്യിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ മനസ്സിലായോ? എന്റെ മക്കളിന് ഉപകാരപ്രദമായ അറിവ് കിട്ടണം. അവർ മരിച്ചാലും നാളെ പരലോകത്തും ഖബറിലും ഉപകരിക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള അറിവ് അവർക്ക് കിട്ടണം. ആ ഭാഗ്യ ലോകത്തെ എല്ലാവർക്കും കിട്ടിയില്ലല്ലോ, കുറച്ചാൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. കുറച്ചാൾക്കാർക്ക് മഹാഭൂരിപക്ഷം കുട്ടിയൊക്കെ പങ്കെടുപ്പ് നോക്കി ഉച്ചക്ക് വലിയ രാവിലെ വീട്ടിൽ വന്നു അള്ളാഹ് ദീൻ പഠിച്ചു ഖുർആൻ പഠിച്ചു ഹദീസ് പഠിച്ചു വാക്ക് കൊടുത്തു പള്ളിയൊക്കെ പോയി നിസ്കരിച്ചു ഭക്ഷണം കഴിച്ചു ഉച്ചക്ക് ശേഷം അള്ളാഹ് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ പ്രായത്തില് ആർട്സ് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇന്നത്തെ ജീവിതാഗ്രഹം രാവിലെ എങ്ങനെയാണ് കോളേജിൽ പോകണ്ട ഓന്റെ പാരക്ക് ഉണ്ടാവാം ക്ലാസ് എന്ന് കേൾക്കാറും ഇന്നോവേഷൻ കേൾക്കാറും ഉച്ചക്കത്തെ സമയത്ത് എങ്ങനെ കേൾക്കാറും ഇനി എങ്ങനെ കേൾക്കാൻ പോകുക ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും മൊബൈൽ ഫോണിൽ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കാര്യങ്ങളിൽ ഏത് കാര്യമായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ അവന് ഗുണം ചെയ്യാം. അപ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവുക. ഈ പണ്ടുള്ളവർ പറയില്ലേ മൂത്തവരുടെ വാക്കും മുതു നെല്ലിക്കയും പിന്നെ കഴിക്കും പിന്നെ വന്നിരിക്കുന്ന നല്ല മൂത്ത നെല്ലിക്കയാണെങ്കിൽ അതിനെ കഴിച്ചു മാത്രം കഴിപ്പിക്കാറും പിന്നെ നല്ല മധുരങ്ങനെ വായിക്കൽ വരും. നമ്മളെ വാക്കിൻ വീട്ടിലെ തീരുമാനം ആ തീരുമാനം ശരിയല്ല. എന്റെ ഒപ്പമുള്ള അവിടെ പഠിക്കുന്നത് ഇവിടെ പഠിക്കുന്നത് അപ്പുറത്ത് 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 അങ്ങനെ ഇങ്ങനെ ഞാൻ മാത്രപ്പെടങ്ങനെ ഗുരുവായൂർ അഭ്യസിച്ചിട്ട് ഇവിടെ അറിക്കോളേജ് പഠിക്കേണ്ടി വരുന്നു എന്ന് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ
കൊണ്ട് പിശാച് നമ്മളങ്ങനെ അടുത്തറക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും തെരഞ്ഞെടുത്ത വഴി നന്നായിരുന്നു, തെരഞ്ഞെടുത്ത വഴി നന്നായിരുന്നു, ഇതായിരുന്നു ശരിയായ വഴി എന്ന് നമുക്ക് മനസ്സിലാവും. അള്ളാഹു പഠിപ്പിച്ച ഒരു വാക്ക് മുമ്പോടെ സൂചിപ്പിച്ചു, മനസ്സിലാക്കാൻ ആരെങ്കിലും അറിവ് നേടാനുള്ള ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള വഴി അമ്മയെ ഉറപ്പാക്കി കൊടുക്കാം. മാത്രമല്ല അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട അതിന്റെ അടയാളം തരാം. അയാൾ അള്ളാഹു മതപരമായ അറിവ് കൊടുക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി ഒരുപാട് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ തലയിൽ കൈ വെച്ചിട്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്ക, പക്ഷോടെ ഇദ്ദേഹത്തിന് ഈ ഖുർആനിൽ അവഗാഹം തന്നെ ഉറപ്പേ. ഇക്കാലത്തെ അവിടെ കാണേണ്ടതെങ്കിൽ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഖുർആനിന്റെ മുഫസ്സിറായി അദ്ദേഹത്തെ ലോകമാണ് ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു അയാൾക്ക് മതപരമായ അറിവ് കൊടുക്കുന്ന എന്നറിയില്ലേ. ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രബോധന ജീവിതത്തിന്റെ സിംഹവാക്കും ഉപയോഗിച്ചത് പഠിക്കുക പഠിക്കുക എല്ലാ പ്രവാചകന്മാരും പഠിക്കുക, യുദ്ധവും യാത്രകളും അല്ലാത്ത സമയത്തൊക്കെ പഠിപ്പിക്കണം. പള്ളിയിൽ എപ്പോഴും പഠിക്കലും പഠിപ്പിക്കില്ല, എപ്പോഴും സഹാബത്ത് ജോലിക്ക് പോകാത്ത സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, റസൂലുള്ള പുറത്തു പോകാത്ത സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പഠിക്കലും പഠിപ്പിക്കലും ഈ അല്ലാത്ത ഒരു പരിപാടി അവർക്കില്ല. അപ്പോ സമയം ഇട്ട് ഞാൻ അവസാനിക്കാം, മൂന്ന് മുക്കാൽ വരെയാണ് എനിക്കുള്ള സമയം. അപ്പോ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, നിങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ല ഒരു ഒരു പൊസിഷനാണ്. കാരണം അവര് വേറെ പലതും പഠിക്കുമ്പോ നിങ്ങൾ നമ്മുടെ ശ്രദ്ധാവിനെ കുറിച്ച് പഠിക്കുക, നമ്മളെ കുറിച്ച് പഠിക്കുക, നരക സ്വപ്നങ്ങളെ കുറിച്ച് പഠിക്കുക, നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് പഠിക്കുക. ആത്മവിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തെ ഞാൻ എന്താ അറബി കോളേജിൽ പഠിക്കാൻ പറഞ്ഞ മോശമല്ലേ, അല്ല ഏറ്റവും ശ്രേഷ്ഠമായ അറിവിന്റെ വാതിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അറിവ് നേടാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഉപകാരപ്രദമായ അറിവ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ, ഉപദ്രവകരമായ അറിവിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ. ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഇതൊക്കെ നമ്മളെ നശിപ്പിക്കുന്ന ഒരുപാട് വൃത്തികെട്ട അറിവുകളൊക്കെ കണ്ട് എല്ലാം തെറ്റാണെന്നല്ല, കുറെ തെറ്റാണ്. ആ തെറ്റുകളിലേക്ക് പോകാതെ സുഹൃത്ത് പറയട്ടെ, ഞാനൊരു യൂട്യൂബിന്റെ ലിങ്ക് വെച്ചാൽ ഈ ലിങ്ക് ഭയങ്കര രസങ്ങൾ ഇതിൽ കുറെ അറിവുകളുണ്ട് സുഹൃത്തെ. വേണ്ട ഞാനത് പഠിച്ചാൽ നമ്മൾ എത്ര വേണ്ട ചറിവുണ്ടായിരുന്നു, അപ്പൊ എത്ര നല്ല തരം വേണ്ട, അത് വേണ്ട, അത് വേണ്ട, വേണ്ടാത്തത് വേണ്ടാത്ത വെക്കാനും വേണ്ടത് വേണമെന്ന് വെക്കാനുള്ള തന്റെ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതൊന്ന് നമ്മുടെ എല്ലാവരെയും അതിലേക്ക് മറവട്ടെ, ഏറ്റവും നല്ല അറിവ് നേടാനും അത് ജീവിതത്തിൽ മറന്നാണ്. അതോ നമുക്ക് എല്ലാവർക്കും തോഫീനെന്ന് മറവട്ടെ. ഉപകാരപ്രദമല്ലാത്ത നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ സംസ്കാരത്തെയും സദാചാരത്തെയും അള്ളാഹുവിനുള്ള ബോധത്തെയും ഗത്വയെയും നശിപ്പിച്ചു കളയുന്ന എല്ലാ ഒത്തിരിട്ട അറിവിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിച്ചു മറവട്ടെ. റബ്ബന ഹദിനാ മിൻ ദുനിയാ ഹസന വഫിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താണ്
നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ പ്രതിജ്ഞാ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ ആരംഭം കുറിക്കുന്നത്. തുടർന്നുള്ള എല്ലാ പ്രതിജ്ഞാ സെഷനുകളിലും അതുപോലെ തന്നെയുള്ള സ്റ്റുഡൻസ് യൂണിയന്റെ പുരാതന സമാജം പോലെയുള്ള എല്ലാ പരിപാടികളിലും നിത്യ സാഹിത്യം ഉറപ്പിക്കണമെന്ന് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിരുന്ന നമ്മൾ ഈ മതസ്ഥാപനത്തിലേക്ക് ഒരു 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ പഠിക്കുവാൻ വേണ്ടി എഴുതുക കരസ്ഥമാക്കുവാൻ വേണ്ടി കടന്നു വന്നതാണ് നമ്മൾ. 5 വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 വർഷം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയമാണ്, പെട്ടത് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഉള്ള സമയം അത് കൃത്യമായി വിനിയോഗിക്കുവാനും ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ അധ്യാപകന്മാരെ